കമൽ, നിലവിലെ സാഹചര്യം അതീവ ഗുരുതരാവസ്ഥയാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമൽ ആ ദുരന്ത മുഖത്ത് നിന്ന് നേരിട്ട് അത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ രണ്ട് മൃതദേഹങ്ങൾ കിട്ടിയത്, ഒന്ന് പുരുഷന്റേതും മറ്റേതൊന്ന് സ്ത്രീയുടേതാണ് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മേലെ സ്കൂൾ കുന്നിന്റെ മേൽവണ്ടാകുന്ന 75 ആളുകൾ ഒരു വീട്ടിലേക്ക് മാറ്റി താമസിക്കുന്നുണ്ട്. പിന്നെ 75 കുടുംബാംഗങ്ങൾ മേലെ സേഫാണ്, ഒരു വീട്ടിലേക്ക് മാറ്റി താമസിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും കുറച്ച് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഉമൈബാൻ, ഇവിടെ ഞാൻ നിൽക്കുന്നതിനടുത്ത് ചൂരൽമലയിൽ രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. അവിടെ എടുത്തിട്ടില്ല. ഇവിടെ ഈ ജീപ്പൊക്കെ കിടക്കുന്നത് കാണാം. ഇവിടെയൊക്കെ വലിയ പുഴ കവിഞ്ഞൊഴുകിയിരിക്കുന്നു. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ചൂരൽമലയിലടക്കം പുഴ കരകവിഞ്ഞൊഴുകിയുണ്ടായ നാശനഷ്ടങ്ങളാണ് ഈ കാണുന്നത്. കെട്ടിടങ്ങളുടെയൊക്കെ അടിഭാഗമൊക്കെ തകർന്നിരിക്കുന്നു. വലിയ രീതിയിൽ ചെളി കയറിയിരിക്കുന്നു. ഇപ്പോഴും ഈ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഇതിനകത്തടക്കം മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അത് കണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് രക്ഷാപ്രവർത്തകർ നടക്കുന്നത്. ഈ വലിയ ദുരന്തം നടന്ന മുണ്ടക്കൈയിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചൂരൽമലയിൽ തന്നെ മുണ്ടക്കൈ എത്തുന്നതിന് മുൻപ് നമ്മളിപ്പോൾ നിൽക്കുന്ന ചൂരൽമലയിലടക്കം വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചൂരൽമല ടൗണാണ്. ഇന്നലെ വൈകിട്ട് 1:00 സമയത്ത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താസംഘം ഇവിടെ നിന്ന് പോയതാണ്. ആ സമയത്ത് വളരെ ആക്റ്റീവായി നിന്നിരുന്ന ഒരു ടൗണാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ റോഡിലടക്കം ചെളി നിറഞ്ഞിരിക്കുന്നു. കെട്ടിടങ്ങളൊക്കെ ചെളി മൂടിയിരിക്കുന്നു. വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. കുത്തൊഴുക്ക് കാണാം. ഈ തോടിന് സൈഡിലൊക്കെ വലിയ രീതിയിൽ ചെളി കയറിയിട്ടുണ്ട്. കെട്ടിടങ്ങളിലേക്ക് അടക്കം കയറിയിട്ടുണ്ട്. ഒരു ജീപ്പ് മറിഞ്ഞ് കിടക്കുന്നു, ചെളിയിൽ പൂണ്ടുകിടക്കുന്നു. ഈ ഭാഗത്ത് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് എടുക്കാൻ അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഈ ചൂരൽമല ടൗണ് ആകെ മുങ്ങിയ അവസ്ഥയിലാണ്. മുണ്ടക്കൈയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അടുത്തുള്ള ചൂരൽമലയിൽ നിന്ന് ആണ് ഇപ്പോൾ ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമല ടൗണിലാണ്. ഇപ്പോഴും മുണ്ടക്കൈ അപ്രാപ്യമായി നിൽക്കുന്നു. വലിയ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിലേക്ക് NDRF സംഘം എത്തുന്നതേയുള്ളൂ. അവിടെ നിന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ. ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിലാണ് NDRFഉം ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങളുണ്ട്. മൃതദേഹങ്ങൾ ഇവിടെ നിന്നടക്കം കണ്ടെടുക്കുന്നുണ്ട്. ഒരു വിദേശ പൗരൻ്റെ അടക്കം 2 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. ഒരു ആംബുലൻസിൽ പോകുന്ന ദൃശ്യം, വീണ്ടും മൃതദേഹമാണോ അല്ലെങ്കിൽ ആളുകളെ അപകടാവസ്ഥയിലുള്ള ആളുകളെ കൊണ്ടുപോകുന്നതാണോ എന്നറിയില്ല. ഇപ്പോൾ ചൂരൽമലയിലടക്കം രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ചൂരൽമലയിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രക്ഷാപ്രവർത്തന സംഘം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കമൽ, തുടർന്നോളൂ. ഉമൈബാൻ, ചൂരൽമലയിലും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരം വെളുത്തതോടെയാണ് ചൂരൽമലയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിലടക്കം വലിയ രീതിയിൽ ആളുകൾ പെട്ടുകിടക്കുന്നു. കെട്ടിടങ്ങളിലൊക്കെ ചെളി കയറിയിരിക്കുന്നു. പുഴ കരകവിഞ്ഞൊഴുകി ഈ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൻ്റെ മുണ്ടക്കൈ അട്ടമല പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പാലം പോയതിനെ കൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങോട്ട് കിടക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഈ ചൂരൽമലയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മുണ്ടക്കായി പൊട്ടിയത് ഇതിൻ്റെ വേസ്റ്റ് ഇവിടെ ചൂരമല ഒന്ന് അടഞ്ഞതാണ്. മുണ്ടക്കായാണ് ഇത് പൊട്ടിയിരിക്കുന്നത്. പുഴയിലൂടെ വന്നിട്ടാണ് ഇത് സംഭവിച്ചത്. അവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. മുണ്ടക്കായും അട്ടമല പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. സ്കൂൾ റോഡ് പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ചൂരൽമലയിലെ നാശനഷ്ടങ്ങൾ എന്താണ്? നഷ്ടങ്ങൾ പറഞ്ഞാൽ മൊത്തം നഷ്ടങ്ങളേ ഉള്ളൂ. കാരണം പിന്നെ 2 ഒറ്റപ്പെട്ട് നിൽക്കുന്നു. മുണ്ടക്കൈ ചൂരൽമലയിൽ നമ്മളെ ചൂരൽമല പ്രദേശം മൊത്തം വെള്ളത്തിലുള്ളത്, മൊത്തം മണ്ണ് വന്നിട്ട് കുറേ ആളുകൾ എത്ര മിസ്സിംഗ് വരെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മളെ കൊണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ മണ്ണ് മാറ്റാനുള്ള സാഹചര്യങ്ങളും, കാരണം ഓരോന്നിപ്പോൾ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി മഴ കുറച്ച് സ്വല്പം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ.
അതാണ് ചൂരൽമലയിലെ സാഹചര്യം. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ നാശനഷ്ടം കമൽ, ഈ ചൂരൽമല പ്രദേശത്തെ ഒന്നാകെ വെള്ളത്തിൽ മുക്കി ഈ കര കവിഞ്ഞ് ഒഴുകി എത്തിയ നദി ഏതാണ്? ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരപ്രകാരമാണെങ്കിൽ രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നൊരു വിദേശ പൗരന്റേതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്, മറ്റൊന്ന് ഒരു സ്ത്രീയുടേതാണ്. ഇപ്പോൾ നേരത്തെ കമൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ഈ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കിട്ടിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഉമൈബാൻ, നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് രണ്ട് മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുന്നു, രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടി ഈ സ്ഥലത്തുനിന്ന് മാറ്റാൻ ഉണ്ട്. അത് ആ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ആയിട്ടില്ല രക്ഷാപ്രവർത്തകർക്ക്. മൃതദേഹം ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ചൂരൽമല ടൗണിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. മഴ ഇപ്പോഴും പെയ്യുന്നു. കെട്ടിടങ്ങളൊക്കെ അപകടാവസ്ഥയിലാണ്. അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളാണ് നമുക്കും ആളുകൾ തരുന്നത്. അങ്ങോട്ട് അധികം പോകേണ്ട എന്ന് പറയുന്നു. എങ്കിലും ഈ ടൗണിൻ്റെ അവസ്ഥ നമുക്ക് ഇപ്പോൾ കാണിക്കേണ്ടതുണ്ട്. അത്രയും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ ഇതാ ഈ ഇവിടെ ഒരു ചായക്കട കാണാം. ഇന്നലെ ഞങ്ങൾ ഇരുന്ന് ചായ കുടിച്ചതാണ് വൈകിട്ട് 3 മണിക്ക്. അവിടെയൊക്കെ വലിയ രീതിയിൽ ചളിയും വെള്ളവും അടിഞ്ഞിരിക്കുന്നു. നേരത്തെ മരിച്ചതായിട്ട് പറയപ്പെടുന്ന വിദേശ പൗരൻ, ഒരു വിദേശ പൗരന്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ അതിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഏത് നദിയാണ് ഈ ചൂരമലയിലെ ഒന്നാകെ ഈ വെള്ളത്തിൽ മുക്കി ഒലിച്ചെത്തിയത്? മുണ്ടക്കൈ നിന്ന് ഉത്ഭവിക്കുന്ന മുണ്ടക്കൈ പുഴ എന്ന് ഈ ഭാഗത്ത് അറിയപ്പെടുന്ന പുഴയാണ്. അത് വലിയൊരു നദിയല്ല, പക്ഷേ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായാണ് ആ നദി അത്തരത്തിൽ കുത്തി ഒലിച്ച് വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ ആകുമോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? അല്ല, ആ വളവ് വരെ പോകാൻ പറ്റുമോ? ഞങ്ങൾ വരാം, ഒരു മിനിറ്റ്. ചെറിയ റിസ്ക് ഉണ്ട് എന്ന് പറയുന്നു ഉമൈബാൻ. നമ്മൾ പോലീസ് ഓഫീസറുടെ കൂടെയാണ് പോകുന്നത്. ഈ ഇല്ല, ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. ആളുകളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല ഉമൈബാൻ. നമ്മൾ ഈ ചൂരൽമലയിലെ പ്രധാന റോഡിലൂടെയാണ് നമ്മൾ ഈ ചെളിയിൽ മുങ്ങി ആണ് പോകുന്നത്. റോഡടക്കം ചെളി മൂടിയ അവസ്ഥയാണുള്ളത്. ഇത് ആണ് മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്ന് പോകുന്ന റോഡ്. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ പാലം പൊളിഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. പുഴ അതിഭീകരമായി ഒഴുകുന്നത് ഇപ്പോൾ എനിക്ക് കൺമുന്നിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഉമൈബാൻ. ഇന്നലെ ഞങ്ങൾ പോകുന്ന വഴിയാണ്, ഞാൻ പറഞ്ഞതുപോലെ 3 മണിക്കാണ് ആ മുണ്ടക്കൈ ഭാഗത്ത് പുഞ്ചിരിമട്ടത്ത് നിന്ന് ഒരു ഡെഫെടുത്ത് നമ്മൾ പോരുന്നത്. അവിടെ റേഞ്ചില്ലായിരുന്നു. അവിടുന്ന് ഡെഫെടുത്ത് ചൂരൽമലയിലെ ചായക്കടയിലിരുന്നാണ് ആ വാർത്ത നമ്മൾ അയക്കുന്നത്. ആ ചൂരൽമലയാണ് ഇപ്പോൾ ചെളിയിൽ മുങ്ങിയിരിക്കുന്നത്. ഇതാ